السلام عليكم. أعوذ بالله السميع العليم من الشيطان الرجيم. كأن فتح المعين فلا نستطيع لسبيل. حمد صلاة سلام بسم بسملة حمد صلاة سلام كلام دي الله എന്ന പദം, അല്ലാഹ് എന്ന പദത്തിന്റെ തഅരീഫ്. അരിഫ് അൽ കലിമ അല്ലാഹ്. അല്ലാഹു അലമ ലിദാത്തിൽ വാജിബിൽ വുജൂദ് റസൂലുഹു ഇലാഹ്. ഇലാഹ് എന്ന ഇസ്മ എന്താണ്? ഫഹു ഇസ്മുൽ ഫഹു ഇസ്മുൽ ജിൻ ഇസ്മു ജിൻസിൻ അടങ്ങിയിരിക്കും. ലികുല്ലി മഅബൂദ്. പിന്നെന്ത് ചെയ്തു? അള്ളാഹ് നാമമാണ് അല്ലാഹു. ഇലാഹ് എന്നാണ് അതിന്റെ മൂലവാക്യം. ആരാധ്യ വസ്തുക്കൾക്കെല്ലാം ഉപയോഗിക്കുന്ന പദം പിന്നെ അതിന്റെ മുന്നിൽ എന്ത് ചേർത്തു? പ്രഫിക്സ് ചെയ്തു. എന്ത് ചേർത്തു? അൽ എന്ന ഹർഫ് ചേർത്തു. ചേർത്ത് സംജ്ഞാനാമമാക്കി മഅരിഫയായി അല്ലേ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? അൽ ഇലാഹു എന്നായപ്പോ അല്ലേ. അതിന് പിന്നെ എന്തിനെ കളഞ്ഞു? ഹംസയെ കളഞ്ഞു. അൽ ഇലാഹു എന്നുള്ളേ ഈ എന്നുള്ള ഹംസയെ കളഞ്ഞു. അല്ലാഹു ചേർത്ത് പറയുമ്പോ അല്ലാഹു തഫ്ഖീമാക്കി പറയും അല്ലാഹ്. എന്നിട്ട് അല്ലാഹു എന്നത് യഥാർത്ഥ മഅബൂദ് ബിഹഖ് അൽ മഅബൂദ് ബിഹഖ് യഥാർത്ഥ ആരാധ്യനെ ഉപയോഗിച്ചു. അല്ലാഹു എന്ന പദം ഇസ്മുൽ ആദം ആണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്. റഹ്മാൻ റഹീം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലേ. എന്ത് നല്ല കാര്യം തുടങ്ങുന്നത്? ബസ്മല ബിസ്മിയോണ്ട് ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഇപ്പൊ ചെയ്യേണ്ടത്. അതിൽ അർറഹ്മാൻ അർറഹീം രണ്ട് പദങ്ങൾ അള്ളാഹുവിന്റെ നാമങ്ങളാണ്. എതിൽപ്പെട്ടതാണ് അസ്മാഉൽ ഹുസ്നയിൽ പെട്ടത്. റഹ്മാൻ റഹീം എന്നതിന്റെ അർത്ഥം എന്താണ്? ഐഹികവും പാരത്രികവുമായ വാക്കുകൾ അത് തന്നെ പറയുന്നില്ല. കാര്യം എന്താ പറഞ്ഞാണ്? അതായത് ദുനിയാവിനും ആഹ്റത്തിനും ഗുണം ചെയ്യുന്നത് എന്ത്? അതായത് റഹ്മാൻ എന്ന് പറഞ്ഞാല് ദുനിയാവിനും ആഹ്റത്തിനും ഗുണം ചെയ്യുന്നതാണ്. ഐഹികമായും പാരത്രികമായും ഗുണം ചെയ്യുന്നതാണ് കേട്ടാ. പിന്നെ പരലോകത്തിൽ പ്രത്യേക ഗുണം ചെയ്യുന്നവൻ അറബികൾ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ റഹീം എന്നുള്ള ദുനിയാവിൽ നന്മ ചെയ്തവർക്ക് അള്ളാഹുവിന് ഒഴിപ്പെട്ട് ജീവിച്ചവർക്ക് മാത്രം പരലോകത്ത് ആഹ്റത്തിൽ ഗുണം ചെയ്യുന്ന അതർത്ഥത്തിൽ ആണ് പ്രയോഗിക്കുന്നത്. വേറെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ പത്രഹൽ മായിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയും റസൂലും നബിമാർ കുറേയുണ്ട് റസൂലുമാരുണ്ട് അല്ലേ. നബിമാരാണ് കൂടുതൽ. നബിമാരിൽ ചില റസൂലുമാരാണ്. എല്ലാ റസൂലുമാരും നബിമാരാണ്. എല്ലാ നബിമാരും റസൂലുമാരല്ല. മനസ്സിലായില്ലേ? നബി റസൂൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശരിയത്ത് നിയമവ്യവസ്ഥകൾ അറിയിച്ചുകൊണ്ട് സന്ദേശം നൽകപ്പെടുകയും
പ്രബോധനം ചെയ്യുവാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്ത സ്വതന്ത്ര പുരുഷനാണ് ചിലപ്പം ഗ്രന്ഥങ്ങളും മുൻ നിയമങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള വിധിയും ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ പ്രത്യേകിച്ച് ഒറ്റക്കൊരു ഗ്രന്ഥം ഉണ്ടാവണമെന്നില്ല, സ്വന്തമായ ഗ്രന്ഥം ആ റസൂലായിട്ട് അള്ളാഹു അവതരിപ്പിച്ചോളണം എന്നില്ല. ഉദാഹരണത്തിന് യൂഷാ നബി അലൈഹിസ്സലാമിന് പ്രത്യേകിച്ചൊരു ഗ്രന്ഥം ഇല്ലായിരുന്നു. നീ അള്ളാഹു എങ്കിൽ നിന്ന് വഹീ ലഭിച്ചിരുന്നുവെങ്കിലും അതായത് അള്ളാഹുവിൽ നിന്നുള്ള വഹി ലഭിച്ച് എന്നാൽ തബ്ലീഗ് കൊണ്ട് കൽപ്പിക്കപ്പെടാത്തവർ ആണ് നബി. അപ്പൊ നബിയേക്കാൾ ശ്രേഷ്ഠരായിരിക്കും ആര്? റസൂൽ. റസൂലുമാരിൽ തന്നെ ഉലുൽ അസ്മുകൾ എന്ന് പറഞ്ഞിട്ട് അഞ്ചു പേര് പ്രത്യേകം പരാമർശിക്കപ്പെട്ടവരുണ്ട്. 25 നബിമാരുടെ അതല്ല മുസ്ലിങ്ങളും 25 പേരുടെ പേര് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. എല്ലാ റസൂലുമാരും നബിമാരാണ്, എല്ലാ എന്നാൽ എല്ലാ നബിമാരും ശ്രദ്ധിച്ചു നോക്കാം. അതിനുശേഷം ഞാൻ പറയും ശേഷം ബാദു പറഞ്ഞാല് ശേഷം ആഫ്റ്റർ ദാറ്റ്. അതായത് بعدما تقدم من البسملة والحمدلة والصلاة والسلام على من ذكر ده بسملة حمد صلاة سلام ورك شاشة هذا اللي برن بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه والفائزين എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ബിസ്മി ഹംദ് സ്വലാത്ത് സലാമുകൾക്ക് ശേഷം ഞാൻ പറയുന്നു. ഈ വിഷയത്തിൽ, ഈ വിഷയം സംബന്ധിച്ച് പറയാം. അപ്പൊ ഹാദാ, അപ്പൊ ഇത് എന്ന് പറയാൽ ഈ പറയാൻ പോകുന്നു. അപ്പൊ ഹാദാ ഇതിന്റെ കുറത്തിൽ അതിന്റെ ഭാഗമാണ്. അപ്പൊ ഹാദാ മുഖ്തസറും ഫിൽ ഫഖ്ഹി അലാ മദ്ഹബിൽ ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് وسميته بقرة العين مهم مهمات الدين راجيا من الرحمن أن ينتفع به الأذكياء وأن تقر به عيني غدا بالنظر إلى وجهه الكريم بكرة وعشية. فهذا അപ്പൊ ഇത് പറയുന്നുണ്ട് എന്താണ്? മുഖ്തസറുൻ, ഒരു ചെറിയ സംഗ്രഹം, ചുരുക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഫിൽ ഫഖ്ഹി, ഫഖ്ഹിൽ ഉള്ള ഫഖ്ഹ് കർമ്മശാസ്ത്രം വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അലാ മദ്ഹബിൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അവർകളുടെ മദ്ഹബ് അനുസരിച്ചുള്ള പല മദ്ഹബുകൾ, പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കർമ്മശാസ്ത്രത്തിന്റെ വിശദാംശങ്ങളിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹിന്റെ മദ്ഹബ് അവലംബിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഇത്. വസമ്മൈതുഹു, ഇതിന് ഞാൻ പേര് പറഞ്ഞിരിക്കുന്നു. ഖുറത്തിൽ ഐൻ, ഖുറത്തിൽ ഐൻ എന്ന് കണ്ണിന് കുളിർമ നൽകുന്ന മത നിയമങ്ങളിൽ, മുഖ്യമായിട്ടുള്ള മുഖ്യമായ മത നിയമങ്ങളിൽ കൊണ്ടുള്ള എന്നാണ് അത് വിശദീകരിച്ചു കൊണ്ടുള്ള. എന്തിനാണ് ഇത് ഈ സൈനുദ്ദീൻ മഖ്ദൂം അവർക്ക് രചിച്ചത്? പ്രാജിയം മിന റഹ്മാൻ, റഹ്മാനിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ബുദ്ധിയുള്ളവർക്ക് ഇത് ഉപകരിക്കുന്നു, ഈ ഗ്രന്ഥം ഇതിലുള്ള വിഷയം ഉപകരിക്കുന്നതിന്. നാളെ എന്റെ ഐൻ, ഐൻ എന്ന് പറഞ്ഞാല് കണ്ണ് കുളിർമയാകുന്നതിനും,
അള്ളാഹുവിലേക്കുള്ള നോട്ടം നാളെ കാണാനി നാളെ അള്ളാഹുവിനെ കാണാൻ എന്ന് അന്ത്യനാളേ പരലോകത്ത് ബുക്കുറത്തം വാശിയ രാവിലെയും വൈകുന്നേരം. അപ്പൊ ഒരു നമ്മൾ ഇത് രചിക്കുന്നത് കൊണ്ട് അവരുടെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ രക്ത അള്ളാഹുവിന് വേണ്ടിയാണ് സദുദ്ദേശപൂർവം ഇതിന്റെ വിശദമാണ്. ഈ നിങ്ങളുടെ കയ്യിലുള്ള ഈ പ്രസന്റ് ആയിട്ടുള്ള ഇവിടെ ഹാദർ ആയിട്ടുള്ള ഈ രചിക്കപ്പെടുന്ന ഈ സംഭവം ഈ രചിക്കപ്പെട്ട ഇതെന്താണ്? മുഖ്തസറുൻ മുഖ്തസർ എന്ന് പറയാം. എന്താ എന്താ ആ ഒക്കെ പറഞ്ഞാ വരട്ടെ, അറിയാം പരട്ടി പറയണം അല്ലോട്ടി അവിടെ വെച്ചെടുത്തോ ഇവിടെ ഇവിടെ നമ്മൾ കാണുകൊടുത്ത് ഇവിടെ ഹാളിക്ക് മുഖ്തസറൻ ലഘുവായിട്ടുള്ള അല്ലെങ്കിൽ ചുരുക്കിയിട്ടുള്ള ഗ്രന്ഥത്തിനാണ് മുഖ്തസർ എന്ന്. അതാണ് സംഗ്രഹം അല്ലെങ്കിൽ ചുരുക്കിയതിനെയാണ്. പക്ഷെ എങ്ങനെ തിരിക്കിയത്? വെറുതെ വാക്കുകൾ തിരിക്കാൻ പോരാ, അവിടെ അവിടെ തിരിക്കാൻ പോരാ, അതിന്റെ പ്രധാന ഭാഗങ്ങൾ പോകാം. അങ്ങനെയുള്ളതാണ് കല്ലു അതിന്റെ പദങ്ങൾ കുറഞ്ഞിരിക്കുന്നു. കലിയിൽ കാരണം കലിയിൽ കുറച്ച് കൂടുതൽ. അപ്പൊ കല്ലഫുഹു അതിന്റെ പദങ്ങൾ കുറഞ്ഞിരിക്കുന്നു. നോക്കി അതിന്റെ സാരം അർത്ഥം അധികരിച്ചിരിക്കും. എന്ന് പറഞ്ഞാല് മുഖ്തസറായ ഗ്രന്ഥം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പദങ്ങൾ കുറഞ്ഞാൽ മാത്രം പക്ഷെ അത് പ്രധാന ആശയങ്ങൾ ഉണ്ടായിരിക്കണം. മറ്റൊരു ഗ്രന്ഥത്തിന്റെ മുഖ്തസർ വലിയ ഗ്രന്ഥത്തിന്റെ മുഖ്തസർ എന്ന് പറയുമ്പോൾ ആ വലിയ ഗ്രന്ഥത്തിലുള്ള എല്ലാ പദങ്ങളും അതേപടി ഉണ്ടാവും, പക്ഷെ അതിന്റെ പ്രധാന ആശയങ്ങൾ തല്ലലഫുഹു അതിന്റെ പദങ്ങൾ പറഞ്ഞിരിക്കുന്നു. കസുറ മഅനാഹു എന്നാൽ അതിന്റെ സാരം അർത്ഥം മഅനാഹു സംഗ്രഹിച്ചുകൊണ്ട് എന്തുള്ള ഗ്രന്ഥമാണ്? എന്താണ് ഇതിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം? കർമ്മശാസ്ത്രം. എന്താണ് ഭാഷയിൽ ഭാഷ ഇംഗ്ലീഷ് അറബിയ അറബി മലയാളം ഭാഷാർത്ഥത്തിൽ ഭാഷാപരമായിട്ട് എന്ന് പറയുന്ന അർത്ഥം അൽ ഫഹ്മു മനസ്സിലാക്കൽ ഗ്രഹിക്കൽ എന്നൊക്കെയാണ് നന്മ ഉദ്ദേശിച്ചാൽ മതപരമായിട്ടുള്ള സാങ്കേതികാർത്ഥത്തിൽ ഭാഷാപരമായിട്ട് മനസ്സിലാക്കൽ ഗ്രഹിക്കൽ എന്നൊക്കെയാണ് ഫഖ്ഹിന്റെ അർത്ഥം. ഇനി സാങ്കേതികമായിട്ട് നമ്മൾ ഇസ്ലാമിക ടെർമിനോളജി ഇസ്ലാമിക് ടെർമിനോളജി സാങ്കേതിക പദം എന്ന അർത്ഥത്തിൽ സാങ്കേതികാർത്ഥത്തിൽ ഇതിന്റെ വിശദമായിട്ടുള്ള ഫഖ്ഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? വെറും ഗ്രഹിക്കൽ തന്നെ. എന്ത് ഗ്രഹിക്കലാണ് മതപരമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന അൽ അമലിയ കർമ്മപരമായിട്ടുള്ള നിസ്കാരം നോമ്പ്
സക്കാത്ത് ഹജ്ജ് ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ഇസ്ലാമിക കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന അമലിയാത്ത് അമലിയാത്ത് ഉൾക്കൊള്ളുന്ന ഷറഇയായ വിധികൾ ഉൾക്കൊള്ളുന്നതാണ് അമലിയാത്ത് എന്ന് പറയുന്നത്. അമലിയായിട്ടുള്ള അതായത് കർമ്മപരമായിട്ടുള്ള അമൽ എന്ന് പറഞ്ഞാല് പ്രവൃത്തി അമൽ കൗലി പ്രസ്താവന വാക്ക് അല്ലേ പറയാം അൽ മുക്തസിബു മിൻ അദില്ലത്തിഹാ തിഹാ അത് എടുക്കുന്നത് അതിന് തെളിവുകൾ എടുക്കുന്നത് അത്തസ്വീലിയ വിശദമായിട്ടുള്ള അപ്പോ കർമ്മപരമായിട്ടുള്ള തെളിവുകൾ എടുത്തിട്ടുള്ള അങ്ങനെ ഷറഇയായിട്ടുള്ള വിധികൾ ഉൾക്കൊള്ളുന്നതാണ് ഫഖഹ്. ഇനി ഇസ്തിംദാദുഹു അതിന്റെ അവലംബം അതിന്റെ റഫറൻസ് എന്താണ് മിനൽ കിതാബി വസ്സുന്ന വൽ ഇജ്മാഇ വൽ ഖിയാസ്. ഈ ഫഖഹ് ഫഖഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് വെറുതെ ഒരാൾക്ക് എങ്ങനെ നിസ്കരിക്കാമെന്ന് സ്വന്തമായിട്ട് പറയാൻ പറ്റില്ല. എന്തടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഫഖഹ്? കിതാബ് സുന്നത്ത് ഇജ്മാഉ ഖിയാസ് അൽ കിതാബ്. ഏതാണ് ഇവിടെ അൽ കിതാബ്? അൽ ഖുർആൻ വസ്സുന്ന. ഇത് എന്താ മുന്നേ വസ്സുന്ന എന്താ സുന്ന എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ സുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ വൽ ഇജ്മാ എന്താ ഇജ്മാ പണ്ഡിതന്മാരുടെ ഏകോപിച്ചുള്ള അഭിപ്രായം. ചില ചില വിഷയങ്ങളിൽ ഖുർആൻ ഹദീസ് മാത്രം അവലംബിച്ചാൽ മതിയാവില്ല. അപ്പം ചില കാര്യങ്ങളിൽ പണ്ഡിതന്മാർ ഈ ഖുർആനും ഹദീസും അനുസരിച്ച് അതിൽ നിന്ന് ചികഞ്ഞെടുത്ത് ചില വിഷയങ്ങളിൽ ചില ഏകോപിച്ചുള്ള അഭിപ്രായങ്ങൾ അതിനെയാണ് ഇജ്മാ എന്ന്. എന്താണ് ഇജ്മാ എന്ന് പോയി കേൾക്കുന്നത്? ഇജ്മാ എന്ന് പറയുന്നത് ചിലപ്പോ ഖിയാസ് എന്ന് പറയുന്നത് ഒരു വിഷയം സംബന്ധിച്ച് ചിലപ്പോ ഒരു വിധി ഉണ്ടാവണം. കുറെ കാലം കഴിഞ്ഞ് വരുന്ന വേറൊരു വിഷയത്തിൽ ചിലപ്പം അതേ വിഷയം മുൻകാലത്ത് നടന്നിട്ടുണ്ടാവണം. പക്ഷെ മുൻകാലത്ത് സമാനമായ വിഷയം നടന്നിട്ടുണ്ട്, ആ സമാനമായ വിഷയത്തിനോട് ഖിയാസാക്കണം. അതിനെ ഖിയാസ് എന്നിട്ട് ഒരു വിധി പറയാം. അങ്ങനെയുള്ളതിനെ ഖിയാസ്. കിതാബ് സുന്നത്ത് ഇജ്മാ ഖിയാസ് ഇതിനെ അവലംബമാക്കിയിട്ടുള്ളതാണ് ഫഖ്. ചിലവരെ ഖുർആൻ സുന്നത്തും മാത്രം അനുസരിച്ച് ഖുർആൻ സുന്നത്ത് അനുസരിച്ച് ചെയ്താൽ മതി. പക്ഷെ ഖുർആൻ സുന്നത്തും എല്ലാവർക്കും ഒരേപോലെ ഗ്രഹിക്കാം. വിശദാംശങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ എല്ലാം അതില് ഇഷ്ടമുള്ളത് പോലെ പ്രവർത്തിക്കാം. അപ്പൊ അതിൽ അവലംബിക്കേണ്ട അതിൽ അർഹരായിട്ടുള്ള ഇമാമുമാരെ അവലംബിക്കാം. ശരി, അതുകൊണ്ടാണ് ഫഖ്. ഇത് എങ്ങനെയാണ് കർമ്മങ്ങൾ എന്ന് വിശദമാക്കുന്നതാണ് ഫഖ് ഗ്രന്ഥങ്ങൾ. ശരി, ഈ ഫഖ് ഗ്രന്ഥങ്ങൾ പ്രത്യേകം ഖുർആനും സുന്നത്തൊന്നും അനുസരിക്കാതുള്ള പ്രത്യേക വിഷയങ്ങളല്ല. ഖുർആനെയും സുന്നത്തിനെയും ഇജ്മാഇനെയും ഖിയാസിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് രൂപപ്പെടുത്തിയിട്ടുള്ളത്? ഫഖ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പ്രയോജനം ഉപയോഗം എന്താണ്? ഈ ഫഖ് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഫായിദ. ഫായിദ എന്ന് പറഞ്ഞാല് പ്രയോജനം. എന്താണ് പ്രയോജനം? ഉപകാരം. ഇംതിസാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹിഹി. എന്താണ് ഇംതിസാലു അവാമിരില്ലാ? അമ്ര എന്ന് പറഞ്ഞാ അമ്ര കൽപ്പന. അവാമിർ എന്റെ ജമാണ്. അവാമിർ എന്ന് പറഞ്ഞാല് അമ്ര എന്നുള്ള ജമാണ് അവാമിർ കൽപ്പനകൾ. ഇംതിസാലു അവാമിരില്ലാ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുമുണ്ടെന്ന് വേണം ഡ്രസ് എടുത്തത് വേഗം വാന്നിട്ട് ഇട്ട് കൊടുത്തിട്ടേ അതന്നെ ഇട്ട് കൊടുത്താ മതി. എന്താണ് കണ്ണുകൾ വജിത്തിനാബു നവാഹിഹി. അമ്രന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിദ് അമ്ര കൽപ്പന. ആ ഉറക്കെ പറയേ, ശരിയാണ്. നഹി നഹി അതിന്റെ ജംആണ് നവാഹി. നഹി നിരോധനങ്ങൾ. നഹി നിരോധനം, നവാഹി നിരോധനങ്ങൾ.
വജ്തിനാബു ഉപേക്ഷിക്കലാണ്. നവാഹീഹി അവന്റെ നിരോധനങ്ങൾ, അള്ളാഹുവിന്റെ നിരോധനങ്ങളെ ഉപേക്ഷിക്കൽ, ഒഴിവാക്കൽ, വർജിക്കലും ആണ്. ഇതാണ് ഉറുദുവ പ്രയോഗം. ഇപ്പൊ അവിടെ നിന്നോ ഇവിടെ നിന്നോ വർജിക്കലേ ഇവിടെ നിന്നോ. ഇപ്പൊ കിതാബ്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് ഇവ അവലംബിച്ചാണ് ഫിഖ്ഹ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ശരി. പിന്നെ ഇതിന്റെ പ്രയോജനം, ഫിഖ്ഹ് പഠിക്കുന്നതിനുള്ള പ്രയോജനം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കലും, വജ്തിനാബു നവാഹിഹി അവന്റെ നിരോധനങ്ങൾ വർജിക്കൽ അല്ലെങ്കിൽ ഉപേക്ഷിക്കൽ ഒഴിവാക്കലുമാണ്. ഇതുള്ള പ്രയോജനം ഫിഖ്ഹ് അറിഞ്ഞാലേ ചെയ്യാം. ശരി. ഈ ഫിഖ്ഹ് എന്ന് പറഞ്ഞു, അത് ഏത് ഇമാം അഭിപ്രായങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് പറഞ്ഞത്? അലാ മദ്ഹബിൽ ഇമാമി, മദ്ഹബിന്റെ, ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ച്. ഇത് ഇമാമിന്റെ അഷ്ഷാഫിഈ റഹിമഹുല്ലാഹ്, ഷാഫിഈ റഹിമഹുല്ലാഹ്, അല്ലാഹു അവർക്ക് അനുഗ്രഹം ചെയ്യട്ടെ. ഇമാമിന്റെ പേര് വറളിയ അൻഹു, അവരെ അല്ലാഹു തൃപ്തിപ്പെടട്ടെ. ഇമാം അൽ മുജ്തഹിദി അബി അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ. ഷാഫിഈ ഇമാമിന്റെ മുഴുവൻ പേര് എന്താണ്? അബു അബ്ദുല്ലാ ഇദ്രീസ് ഷാഫിഈ. മുജ്തഹിദി, അൽ മുജ്തഹിദി, ഇജ്തിഹാദ് ചെയ്യാൻ യോഗ്യനായ പണ്ഡിതനാണ് മുജ്തഹിദ്. ഇജ്തിഹാദ്, ഇജ്തിഹാദ് ഉണ്ട്, ഇസ്തിംബാത്ത് ഉണ്ട്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും പ്രാപ്യമായ ഒന്നല്ല. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നേരിട്ട് മതവിധികൾ ചികഞ്ഞെടുക്കാൻ പ്രാപ്തിയുള്ള പണ്ഡിതൻ ആണ് അൽ മുജ്തഹിദ്, മുൻകാലത്തുള്ള മുജ്തഹിദ്. അൽ ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, അപ്പോ ഇവരെ പോലുള്ള മുജ്തഹിദുകളായ പണ്ഡിതർ. അപ്പൊ ഇത് ഇമാം ഷാഫി, മുജ്തഹിദായ ഇമാം ഇജ്തിഹാദ് നടത്താൻ യോഗ്യനായ, ഇജ്തിഹാദ് നടത്തിയ പണ്ഡിതൻ ആണ് ഇമാം ഷാഫിഈ. സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാം, സ്വതന്ത്രമായിട്ടാണ് ഖുർആൻ സുന്നത്ത് അനുസരിച്ചായിരിക്കും അവരുടെ അഭിപ്രായം പറയാം. സ്വതന്ത്രമായി പറഞ്ഞാൽ ഖുർആൻ സുന്നത്തും അനുസരിച്ച് തന്നെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായിട്ട് പറയുക. അപ്പൊ ആ ഇമാമിന്റെ അഭിപ്രായം മദ്ഹബ് അനുസരിച്ചാണ്, ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുള്ള ഫിഖ്ഹിന്റെ ചെറിയ ഒരു ഗ്രന്ഥം, സംഗ്രഹം ആയിട്ടുള്ള ഗ്രന്ഥമാണ് ഇത്. ഈ ഫത്ഹുൽ മുഈൻ, അതായത് അലാ മാ ദഹബ ഇലൈഹി മിനൽ അഹ്കാമി ഫിൽ മസാഇൽ, അദ്ദേഹം ഇമാം അവർഗൾ പോയ, ഇമാം അവർഗൾ കാണിച്ച ആ വഴി ഇത് ഫിൽ മസാഇൽ, മസ്അലകളിൽ, മതവിധികളിൽ, ധർമ്മശാസ്ത്രപരമായ മസ്അലകളിൽ ഇമാം അവർകൾ, ഇമാം ഷാഫിഈ അവരുടെ അഭിപ്രായങ്ങൾ മദ്ഹബ് അനുസരിച്ചുള്ള വിഷയങ്ങളാണ് ഇതിൽ കൈകാര്യം. ഇപ്പൊ അബു ഹനീബ ഇമാമിന്റെ ഹനഫി മദ്ഹബ് അതനുസരിച്ചല്ല പല കാര്യങ്ങളിലും ഒരേപോലെ ചില കാര്യങ്ങളിൽ. അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്? മുഹമ്മദ് ബിൻ ഇദ്രീസ് അല്ലേ, ഇദ്രീസിന്റെ മകൻ മുഹമ്മദ്. ഇപ്പം ഷാഫിഈ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഈ ഇമാം ഷാഫിഈയുടെ പിതാവ് ആരാണ്? ഇദ്രീസ് വാലിദുഹു, വാലിദ് എന്നാരാ? ഉപ്പ, പിതാവ്. വാലിദുഹു അദ്ദേഹത്തിന്റെ പിതാവാണ് ഇദ്രീസ്. അപ്പൊ ഇദ്രീസ്, ഇദ്രീസ് വാലിദുഹു അദ്ദേഹത്തിന്റെ പിതാവാണ് ഷാഫി ഇമാമിന്റെ. മുഹമ്മദ് ബിൻ ഇദ്രീസ്, ഇദ്രീസിന്റെ മകൻ മുഹമ്മദ് എന്നാണ്. ഇദ്രീസ് ആണ് പാപ്പ. എന്താ ആരുടെ പാപ്പ? ഷാഫി ഇമാമിന്റെ. ഷാഫി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ്. അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്ന, ഷാഫിഈ ഷാഫിഈ എന്ന് പൊതുവെ പറയുന്നതാണ്. അങ്ങനെയാണ് അറിയപ്പെട്ടത്. അബു അബ്ദുള്ള, അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്നാണ് മുഴുവൻ പേര്. അതാണ് പറയുന്നത്.
ഇദ്രീസ് എന്ന് പറഞ്ഞ ആരാണ്? ഇദ്രീസ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ മാപ്പല്ലേ, ഇപ്പല്ലേ പിതാവ്. ആ ഇദ്രീസിനെ കുറിച്ച് പറയാം, ഇദ്രീസ് എന്നവരെ കുറിച്ച് പറയാം. വഹുവ ഇബ്നു അബ്ബാസ്, അബ്ബാസ് എന്നിവരുടെ മകനാണ്. ഇബ്നു ഉസ്മാൻ, അബ്ബാസ് ഉസ്മാന്റെ മകനാണ്. ഇബ്നു ഷാഫിഅ്, ഷാഫിഅ്ന്റെ മകനാണ് അരി ഉസ്മാൻ. ഓരോ പിതാമഹന്മാര് പലങ്ങനെ പറയണ. ഇബ്നു സാഇബ്, സാഇബിന്റെ മകൻ ഷാഫിഅ്. ഇബ്നു ഉബൈദ്, ഉബൈദിന്റെ മകൻ സാഇബ്. ഇബ്നു അബ്ദി യസീദ്, ഇബ്നു ഹാഷിം, ഇബ്നു ഇബ്നു മുത്തലിബ്, ഇബ്നു അബ്ദി മനാഫ്. അപ്പൊ അബ്ദി മനാഫിലെത്തി, നബിയുടെ കുടുംബം അല്ലേ, അവിടെ എത്തി. അപ്പൊ അബ്ദി മനാഫിന്റെ മകൻ മുത്തലിബിന്റെ മകൻ, ഹാഷിമിന്റെ മകൻ, അബ്ദി യസീദിന്റെ മകൻ, ഉബൈദ് ഇന്റെ മകൻ, സാഇബിന്റെ മകൻ, ഷാഫിഇന്റെ മകൻ, ഉസ്മാന്റെ മകൻ, അബ്ബാസിന്റെ മകൻ, ഇദ്രീസിന്റെ മകൻ ആണ് ഷാഫിഇ. ഇനി ഷാഫിഇ എന്നത് ഇതിൽ ഷാഫിഇ എന്ന് പറഞ്ഞ ആളെ പറഞ്ഞില്ലേ, ഈ പിതാ ഉപ്പാന ഉപ്പാര പറഞ്ഞു കൊടുത്തിട്ട് ഷാഫിഇ എന്ന് പറഞ്ഞ ആളെ പറ്റി പറഞ്ഞില്ലേ, ഷാഫിഇ എന്താ? ഷാഫിഇ ഇബ്നു സാഇബ്, സാഇബിന്റെ മകൻ ഷാഫിഇ എന്ന് പറഞ്ഞേ. ഷാഫിഇ ഹുവ, അദ്ദേഹം, അവർകൾ, അല്ലദി യൻസബു ഇലൈ, യൻസബു ഇലൈഹി അൽ ഇമാം, ഇമാമിനെ ചേർക്കപ്പെടുന്നത് അതിലേക്കാണ്. എന്ന് പറഞ്ഞാല് ഇമാമിനെ ഷാഫിഇ ഷാഫിഇ എന്ന് പറയുന്നത് ഈ പേര് ചേർത്തിട്ടാണ്. പിതാമഹന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രമുഖനായ ഒരാളായിരുന്നു ഷാഫിഇ. എന്താ ആ ഷാഫിഇ എന്ന ഒരാൾ ചേർത്തിട്ടാണ് ഷാഫിഇ ഷാഫിഇ പറയാൻ കാരണം. ശരി, അതാണ് യുൻസബ് എന്ന് ചേർക്കപ്പെടുന്നു. ഇലൈഹി അവർകളിലേക്ക്, ആര്? അൽ ഇമാമു, ഇമാമു. ഏത് ഇമാമോടെ പറയണേ? ഇമാം ഷാഫിഇ. അപ്പൊ ഇമാം ഷാഫിഇ അതിന്റെ ഒരു പിതാമഹനാണ്. പാര ആ കൂട്ടത്തിൽ ഒരു പിതാമഹനാണ്, ആര്? ഒരു പാപ്പാന്റെ പേരാണ് ഷാഫിഇ. അതിലേക്ക് ചേർത്ത്, അവരുടെ പേരിലേക്ക് ചേർത്തിട്ടാണ് ഷാഫിഇ എന്ന് അറിയപ്പെട്ടത്. മനസ്സിലായി? അസ്ലമ, അവർ മുസ്ലിമായി. ആര്? ഷാഫിഇ. ഇമാം ഷാഫിഇനെ കുറിച്ചല്ല പറയുന്നത്, ഇമാം ഷാഫിഇ ജനിച്ചത് തന്നെ മുസ്ലിം കുടുംബത്തിൽ തന്നെ, മുസ്ലിം മാതാപിതാക്കൾ. പക്ഷെ ഷാഫിഇ എന്ന ഈ പിതാമഹൻ മുസ്ലിമായി. ഹുവ വ അബുഹു, ഹുവ വ അസ്ലമ, അദ്ദേഹം മുസ്ലിമായി. ഹുവ അദ്ദേഹം, വ അബുഹു അസ്സായിബു, അദ്ദേഹത്തിന്റെ പിതാവ് സായിബു. സായിബിന്റെ മകനാണല്ലോ ഷാഫിഇ അല്ലേ. അപ്പം ഈ ഷാഫിഇ എന്നിവരും സായിബു എന്നിവരും, സായിബു എന്നുള്ളത് ഷാഫിഇന്റെ പിതാവ് അല്ലേ, ഷാഫിഇ ഇമാമിന്റെ അല്ല. ഷാഫിഇ ഇമാമിന്റെ പിതാമഹന്മാരിൽ പെട്ട ഒരാളാണ് ആര്? ഈ ഷാഫിഇ. ഈ പറഞ്ഞ ആ ഷാഫിഇന്റെ ഉപ്പയാണ് സായിബ്. ആ സായിബും ഷാഫിഇയും കൂടി മുസ്ലിമായി എന്ന് യൗമ ബദറിൻ, ബദർ ദിനത്തിൽ. ബദർ ദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബദർ യുദ്ധം, ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമാണ്. അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നടന്ന ആദ്യ യുദ്ധം ആണ്. ഉമ്മത്തിനിടയിലല്ല, ഉമ്മത്ത് നടത്തിയ പ്രതിരോധത്തിന് വേണ്ടി നടത്തിയ ആദ്യ യുദ്ധമാണ്. റമദാൻ മാസത്തിലായിരുന്നു, റമദാൻ 17-ന് നന്നായി വരാൻ പോവാണ്. നാളെ അവിടെ നാളെ റമദാൻ ഒന്നായി ഇന്ന് 29-ാം കണ്ടാണ്. ഇന്ന് മാസം പിറകെ കണ്ടാല് അപ്പൊ ബദർ ദിനം എന്നാണ് റമദാൻ 17-ന് നോമ്പ് നോറ്റിട്ടാണ് സഹാബാക്കൾ യുദ്ധം. നോമ്പ് നോറ്റുകൊണ്ടായിരുന്നു യുദ്ധക്കളത്തിൽ പോരാടി ഇസ്ലാമിന് വേണ്ടി. ശത്രുക്കൾ ആക്രമിക്കാൻ വന്നപ്പോ പ്രതിരോധ ആവശ്യാർത്ഥം യുദ്ധം ചെയ്തതാണ്. പ്രതിരോധത്തിന് വേണ്ടിയാണ് വെറുതെ പോയിട്ട് യുദ്ധം ചെയ്തതല്ല കേട്ടോ. നിരപരാധികളെ കൊന്നെടുക്കുന്ന യുദ്ധം ഇസ്ലാമിലില്ല. ഇപ്പൊ യൗമ ബദർ, ബദർ ദിനത്തിൽ ആണ് ഷാഫിഇ എന്നിവരും സായിബ് എന്നിവരും ഇസ്ലാം സ്വീകരിച്ചത്. നമ്മുടെ ഇമാം അവർക്ക് ഇതിലേക്ക് നോക്ക്, ജനിച്ചു. ഉലിത എന്ന് പറഞ്ഞാല് ജനിച്ചു. ഉലിത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു. ജനിച്ചു നമ്മുടെ ഇമാം, ജനിച്ചു നമ്മുടെ ഇമാം പറഞ്ഞ ഷാഫിഇ ഇമാമിനെ ഉദ്ദേശിച്ചു. ഇമാമിന്റെ പേര് വെക്കുമ്പോ റളിയല്ലാഹു അൻഹു അലി റഹ്മത്തുല്ലാഹി അലൈഹി റഹ്മഹുല്ലാ എന്നൊക്കെ പറയും. ഇമാം അവർകൾ ജനിച്ചു എന്ന് സനത്ത, സനത്ത് പറഞ്ഞാല് സനത്ത് പറഞ്ഞു വർഷം, സനത്ത് വർഷം, സനത്ത് ഹംസീന വമി അത്ത പറഞ്ഞാല് നൂറ്, ഹംസീന
ശരിയാണ്, 50 ഹംസൂന വമി ആണെന്ന്, ഹംസൂന വമി ആ ഇവിടെ ഹംസീന വമി ആ ഒറാബ് ഇവിടെ അങ്ങനെ ഹംസീന ഹംസീന വമി ആ പറഞ്ഞാൽ 100 50 100 ഇപ്പൊ 150 ഹംസീന വമി ആ ഹംസൂന വമി ഇവിടെ ഹംസീന വമി ൂഫിയ അപ്പൊ ഹിജറ 150 ജനിച്ചത്, ഹിജറ വർഷം 150 ഹിജറ വർഷം 150 ആര് ജനിച്ചത്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഫതൂഫിയ യൗമൽ ജുമുഅ അവർകൾ, ഇമാം അവർകൾ മരിച്ചതോ യൗമൽ ജുമുഅ ഒരു വെള്ളിയാഴ്ചയായിരുന്നു. 200 അപ്പൊ 200 അല്ലേ, സ്ഥലത്ത് അർബാ 4 അപ്പൊ 204 ഹിജ്റ 204 മരിച്ചു. അപ്പൊ 150 ജനിച്ചു, 204 മരിച്ചു. അപ്പൊ എത്ര വയസ്സായിട്ടുണ്ടാവും മരിച്ചപ്പോ? 150 അപ്പൊ എത്ര ആയി? 54 എന്ത് കണക്കാണ്? 150 204 നമ്മുടെ വ്യത്യാസം എത്ര? 54 അവിടെ കാലിക്കണ അന്ന് ശബ്ദം കേൾക്കണ്ടേ അതുകൊണ്ടാ. 150 ജനിച്ചു, 204 മരിച്ചറിയുമ്പോ 200 50 വയസ്സ് അല്ലേ, 204 4 വയസ്സ് കൂടി കൂടണം. അപ്പൊ 54 വയസ്സിലാണ് കേട്ടാ. ഇനി സമ്മൈതുഹു, ഇനി ഇതിന് ഞാൻ പേര് വെച്ചിരിക്കുന്നു. സമ്മാന്ന് പറഞ്ഞാൽ പേര് വെച്ചു, ഞാൻ പേര് വിളിച്ചു. ഏതിന്? ഈ രചിക്കുന്ന ഈ കിതാബിന്, ഈ കിതാബ് ഈ ഗ്രന്ഥത്തിന്, ഖുറത്തിൽ ഐൻ ബി ബയാനി മുഹിമ്മാതി അഹ്കാമി ദീൻ. എന്താണ് ഖുറത്തിൽ ഐൻ എന്നാണ് എനിക്ക് ഈ ഫതഹുൽ മുഈൻ എന്നുള്ളത് ഖുറത്തിൽ ഐനിന്റെ ഷറഹാണ്, വ്യാഖ്യാന ഗ്രന്ഥാണ്, അതിന്റെ കുറച്ചുകൂടി വിശദീകരണ ഗ്രന്ഥാണ്. ഖുറത്തിൽ ഐൻ എന്നുള്ള ഭാഗമാണ് ഈ വലിയ കട്ടിയിൽ ബോൾഡിൽ കൊണ്ട് ഹുക്കുമുകളെ, വിധികളെ, മതവിധികളെ വിശദീകരിച്ചു കൊണ്ടുള്ള ഖുറത്തിൽ ഐനറ കൺകുളിർ മതങ്ങളാണ്. ഖുറത്തിൽ ഐൻ ബി മുഹിമ്മാതി അഹ്കാമി ദീൻ എന്നാണ് ഇതിന്റെ അല്ലെ, ബി ബയാനി മുഹിമ്മാതി അഹ്കാമി ഇൻതഹബ് അതിനെയാണ് وأحمد المسجد الزبيدي رحمه الله رحمه الله رحمه الله تعالى وغيره من محقق المتأخرين معتمدا على ما جزم به شيخ المذهب النبوي والرافعي النبوي ومحقق المتأخرين رضي الله عنهم. ഇതിന് ആരുടെയൊക്കെ ഗ്രന്ഥങ്ങളാണ്, കിതാബുകളാണ് സൈനുദ്ദീൻ മഖ്ദൂം എന്നവർ അവലംബിച്ചത് എന്ന് പറയുന്നത്. അത് നമുക്ക് പറയാം. അതിന്റെ കുറെ ആളുകളുടെ പേര് അതായിരിക്കും അവലംബിച്ചത്. കിതാബുകൾ ഏതൊക്കെയാണ് കിതാബിന്, ഈ ഗ്രന്ഥത്തിൽ രചനയ്ക്ക് അവലംബിച്ച കിതാബുകൾ? ഖാതിമത്തുൽ മുഹഖഖീൻ ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജർ അൽഹൈതമി, ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന മഹാനായ ഒരു പണ്ഡിതൻ അവരുടെ ഗ്രന്ഥം. പിന്നെ ബഖിയത്തുൽ മുജ്തഹിദീൻ വജീഹുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ സിയാദ് എന്നിവരുടെ ഗ്രന്ഥവും. പിന്നെ ഷൈഖി മഷായിഖിനാ ഷൈഖുൽ ഇസ്ലാം അൽ മുജദ്ദിദ് സക്കരിയ അൽ അൻസ്വാർ, സക്കരിയ അൻസ്വാർ എന്ന ഇവരുടെ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരാണ് നേരത്തെ പറഞ്ഞ രണ്ടുപേര്, ഉസ്താദ്മാരാണ് അവരുടെ ഉസ്താദ്മാരാണ് ഇവർ. പിന്നെ ഇമാമുൽ അംജദ് അഹ്മദ് അൽ മുസജ്ജദ് അസ്സുബൈദി, ഇവരൊക്കെ ഗുരുക്കന്മാരുടെ ഗുരുക്കന്മാരാണ്.
പിന്നെ വായിരിഹിമ്മിൻ മഹത്തത്തിൽ മുത്തഅഖിറിന, പിൽക്കാലത്തുണ്ടായ ഇമാമുമാര് പണ്ഡിതന്മാർ മഹത്തത്തിങ്ങൾ, പിൽക്കാലം എന്ന് പറഞ്ഞാൽ ഹിജറ 400 ശേഷമുള്ളവരെയാണ് മുത്തഅഖിറിങ്ങൾ, പിൻഗാമികൾ എന്ന് പറയുന്നത്. ഹിജറ 400 ശേഷം മുഅ്തമിദൻ അലാ മാ ജസ്മ ബിഹി ശൈഖൻ ശൈഖൽ മദ്ഹബി അന്നബവി റാഫി. ഇതിൽ പ്രധാനമായിട്ടും നവവി റാഫി ഇമാം, ഇമാം നവവി, ഇമാം റാഫി എന്നിവരുടെ എന്നിവർ ദൃഢമാക്കിയ അഭിപ്രായങ്ങളെയാണ് കൂടുതൽ അവലംബിച്ചിരിക്കുന്നത്. ഇമാം നവവിയും ഇമാം റാഫിയും ഇമാം ഷാഫിയുടെ രണ്ട് ശിഷ്യന്മാരായി കേട്ടോ. ഇമാം നവവിയും ശ്രദ്ധിച്ചിരിക്കെ, ഇമാം നവവിയും ഇമാം ഷാഫി, നേരെ ഇമാം ഷാഫി ഓർക്കണ്ടേ, ഇമാം ഷാഫിയും ആരുടെ ശിഷ്യന്മാരായിരുന്നു, ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ. അതിൽ തന്നെ നവവി ഇമാമിന്റെ അഭിപ്രായമാണ് ഇത് കൂടുതൽ ദൃഢപ്പെടുത്തിയിരിക്കുന്നത്. ഇമാം നവവിയുടെ ഇമാം നവവിയുടെയും ഇമാം റാഫിയുടെയും പല അഭിപ്രായങ്ങൾ ചെറിയ അഭിപ്രായത്യാസമുണ്ടായി. രണ്ടുപേരും ഷാഫിയായി ഇമാമിന്റെ ശിഷ്യന്മാർ. പിന്നെ പിൽക്കാലത്തുള്ള പല മുത്തഅഖിറുകളായിട്ടുള്ള, പിൽക്കാലത്തുള്ള മുത്തഅഖിറുകളായിട്ടുള്ള പണ്ഡിതന്മാർ, ഇവരെയൊക്കെ കിതാബുകളെയാണ് ഇതിന് അവലംബം ആക്കിയിട്ടുള്ളത് എന്നാണ് ആര് പറഞ്ഞത്, പറഞ്ഞതാരാ, ആരാ പറയുന്നത്, ഈ കിതാബ് രചിക്കുന്നത് ആരാണ്, സൈനുദ്ദീൻ അവരാണ് ഈ പറയുന്നത് കേട്ടോ. റാജിയം മിൻ റബ്ബിന റഹ്മാൻ, റാജിയൻ പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട്, മിൻ റബ്ബിന നമ്മുടെ നാഥനിൽ നിന്ന്, അർറഹ്മാൻ റഹ്മാനായ, അയന്തഫ ബിഹിൽ അദ്കിയ, അയന്തഫ ബിഹിൽ അദ്കിയ, അദ്കിയ എന്ന് പറഞ്ഞാൽ അൽ ഉഖല ഉഖല എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ, ബുദ്ധിമാന്മാർ, ബുദ്ധിയുള്ളവർക്ക് ഇത് പ്രയോജനപ്രദം ആകുന്നത്. ബുദ്ധിയുള്ളവർക്കല്ലേ ഇതൊക്കെ പ്രയോജനപ്പെടും. ബുദ്ധി എന്ന് പറഞ്ഞാൽ കൊട്ടക്കണക്കിനൊന്നും വേണ്ട, അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയിട്ടുണ്ട്, അത് ഉപയോഗിക്കണം കേട്ടാ. അപ്പോഴാ മനസ്സിലായി, അതനുസരിച്ച് പ്രവർത്തിക്കും വേണം, അവരനുസരിച്ച് അതിമനുസരിച്ച് നല്ല അതിമ പഠിച്ചിട്ട് അതിനനുസരിച്ച് അമരി. അപ്പൊ അള്ളാഹു വർദ്ധിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോഴും. ഇത് കാരണം എന്റെ കണ്ണ് കുളിർമയാകുന്നതിനും, അപ്പൊ അത് നാളെ, നാളെ എന്ന് പറഞ്ഞാൽ ഐ അതായത് അല്യൗമൽ ആഖർ, ഇന്ന് എന്ന് എന്ന് യൗമൽ ആഖർ നേരത്തെ പറഞ്ഞില്ലേ, അന്ത്യനാളിൽ ഇജ്ജയുടെ പറഞ്ഞാൽ തുടങ്ങിയോ യൗമുൽ ആഖർ പറഞ്ഞാലേ നേരത്തെ ഇയല്ലേ, അത് പറഞ്ഞാൽ അന്ത്യനാളാണ് ഉദ്ദേശിച്ചത്. നാളത്തേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് ഓരോ നഫ്സും ആലോചിക്കട്ടെ. നാളെ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന നാളെ അല്ല, ആവണമെന്നില്ല. നാളെ അവിടെ ഉദ്ദേശം എന്താണ്, പല ലോകം, മറ്റൊരു ലോകം ഇനി വരാനും. നമ്മൾ പല ലോകങ്ങൾ കഴിഞ്ഞാണ് കിടക്കുന്നത് അല്ലേ. ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞൊരു ലോകം ഉണ്ടായിരുന്നു, ആത്മാക്കളുടെ ലോകം. അത് കഴിഞ്ഞ് അർഹാം അതായത് ഗർഭാവസ്ഥയിൽ, അതൊരു ലോകമായിരുന്നു. ആ ലോകത്തിരിക്കുന്ന സമയത്ത് അറിയില്ല എന്നിട്ട് പുറപ്പെടുന്നൊന്നും ആ ലോകത്തിരിക്കുമ്പോ ആ സുഖമായിട്ടാണ് മൂത്രയ്ക്കേണ്ട സ്വന്തമായിട്ട് കാർത്തിക്കേണ്ട സ്വന്തമായിട്ട് ഒക്കെ വഴിയെന്നുള്ളതാണ് ക്ലാസിന്റെ വഴി. അല്ലേ, പുറത്തിറങ്ങിയപ്പം എല്ലാം ചെയ്യും, സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. ആദ്യം ആദ്യം ഉമ്മക്കെ സഹായിക്കും, ഇപ്പൊ സഹായിക്കും, സഹായിക്കും, പിന്നെ 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 വലുതാം തോറും ഒറ്റക്കെട്ടിക്ക് പല കാര്യങ്ങളും ചെയ്യാം അല്ലേ. അപ്പൊ ഇത് വേറെ ആലമുദ്ദുനിയ, ഇത് ഏതാണ് ആലമുദ്ദുനിയ, ദുനിയാവിന്റെ ലോകമാണ് കുറച്ചു കാലം. പിന്നെ ആലമ ഒരു വേറെ രോഗം, ബർസഖി എന്ന് പറഞ്ഞ രോഗം അതിന്റെ ഇടയിലുണ്ട്. അത് ആഹ്റത്തിന്റെ ഒരു കവാടം തന്നെയാണ്, ബർസഖി അതായത് ഖബ്ർ. അപ്പൊ എന്താണ് യൗമുൽ ആഖിർ, എന്റെ കൺ കുളിർക്കുന്നതിന് വേണ്ടി ആരാണ് പറയുന്നത്, ബിന്നദരി ഇലാ വജ്ഹിഹിൽ കരീം, അവന്റെ കരീമായ ശർഫ കരീമായ വജ്ഹ് കണ്ട് കണ്ണ് കുളിർക്കുന്നു. ആരുടെ വജ്ഹ്? അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ ലിഖ ആണ് ഒരു മുഅ്മിനി ഏറ്റവും വലിയ കാര്യം. അള്ളാഹുവിന്റെ ലിഖ, അള്ളാഹുവിനെ കാണുക,
വാഹനം കാണാറാ ഈ ലോകത്ത് സാധ്യമാണ്? ദൈവിക ദർശനം, ദിവ്യ ദർശനം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് സാധ്യമല്ല. പക്ഷെ എന്താണ്, പരലോകത്ത് സാധ്യമാണ്. ഈ ലോകത്ത് നന്നായിട്ട് ജീവിച്ചാൽ മാത്രമേ സൽകർമ്മങ്ങൾ ചെയ്ത്, ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത്, മനുഷ്യർക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാൽ മാത്രമേ പരലോകത്ത് ദൈവസന്നിധി, അള്ളാഹുവിന്റെ സന്നിധി രക്ഷയുള്ളൂ. അള്ളാഹു കാണാനും പറ്റില്ല, മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കൊന്നും അള്ളാഹു കാണാൻ പറ്റില്ല. ബുക്കുറത്തം വാഴ്ചിക രാവിലെയും ബുക്കുറത്തം വാഴ്ചിക. ആമീൻ. ഇനി ഇനിയാണ് നമ്മുടെ കിതാബ് ശരിക്കും തുടങ്ങുന്നത്. ഇതുവരെ പറഞ്ഞൊക്കെ ആമുക. ഇനി വിഷയത്തിലേക്ക്, ഇനി കർമ്മങ്ങളെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. എന്നെ കുറിച്ച് അസ്വല ബാബു സ്വല, ഓരോ ബാബു എന്നാണ് ഓരോ അധ്യായങ്ങളാണ്. ശരി, ബാബു എന്ന് പറഞ്ഞാല് ഒരു അധ്യായം എന്നൊക്കെ പറയാം. ബാബു അസ്വല, ബാബു സ്വല, സ്വലാത്തിനെ കുറിച്ച് പറയുന്നത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏതാ? സ്കാരാണ് നമ്മൾ മലയാളത്തില് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, പരിഭാഷപ്പെടുത്താം, തർജ്ജമ കിയ. ഇനി സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഷർഅൻ, ഷർഅയായ വീക്ഷണത്തിൽ, ഷർഅയായ ഷർഅയായ വീക്ഷണത്തിൽ, മത വിധി പ്രകാരം, മത നിയമാനുസരിച്ച്, ദീനിയായിട്ട്, ഷർഅയായിട്ട് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അഖ്വാലുൻ വ അഫ്ആലുൻ മഖ്സൂസത്തുൻ മുഖ്തതഹത്തും ബിത്തക്ബീരി മുഖ്തതമത്തും ബിത്തസ്ലീം. എന്താ ഷറഇയായിട്ട്, മതപരമായിട്ട്, ദീനിയായിട്ട് ഈ സ്വലാത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സ്വല സ്വല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അഖ്വാലുൻ ചില വാക്കുകളാണ്, ചില വാക്കുകളാണ്. ഖൗലു എന്ന് പറഞ്ഞാൽ വാക്ക്, സ്ഥാപന വാക്ക് അല്ലേ. അക്വാൽ എന്ന് പറയുമ്പോ അതിന്റെ ജമ്മാണ്. ഫ്യവല് എന്ന് പറഞ്ഞാല് ശരിയാണ് പറയും, പ്രവൃത്തി, പ്രവൃത്തി. അവ അഫ്ആലും ഫ്യവലുകളുമാണ്. അക്വാലും വഫ്ആലും, ഖൗലും ഫ്യവലും. ജമ്മാക്ക് പറയുമ്പോ അക്വാലും വഫ്ആലും, ചില പ്രവൃത്തികളും ചില വാക്കുകളുമാണ്. മഖ്സൂസത്തുൻ, എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പ്രത്യേകമായ, ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും അടങ്ങുന്നതാണെന്ത്? നിസ്കാരം. നിസ്കാരത്തിലെ പ്രവൃത്തികളില്ലേ, ചില ആക്ഷൻസ് ഇല്ലേ, ചില പ്രവൃത്തികളില്ലേ, ചില വാക്കുകളില്ലേ. അപ്പൊ മഖ്സൂസത്തുൻ, പ്രത്യേകമായ. മുഫ്തതഹത്തുൻ, അത് തുടങ്ങുന്നത്. ഇഫ്തിതാഹ്, ഇഫ്തിതാഹ് ആണ് തുടങ്ങാം, ഒരു കാര്യം തുടങ്ങാം. മുഫ്തതഹത്തുൻ ബിത്തക്ബീരി, തക്ബീർ കൊണ്ട് തുടങ്ങുന്ന. തക്ബീർ കൊണ്ടല്ല നിസ്കാരം തുടങ്ങുന്നത്. മുമ്പ് ഉദുവൊക്കെ വേണം, അതൊക്കെ ഷർത്തുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു ഒരാൾ പറയണേ എപ്പോഴാ? തക്ബീർ കേട്ടത്. ഈ തക്ബീർ കേട്ടപ്പോ നീയത്ത് വേണം, നീയത്ത് നിസ്കരിക്കാന്നുള്ള പറന്താണെങ്കിൽ പറന്ന്, എന്റെ നിസ്കാരാണെങ്കിൽ അത് നല്ല നീയത്ത് വേണം. അള്ളാഹുവിനാണ്, അള്ളാഹുവിനുള്ള നീയത്തിൽ നിസ്കരിക്കാന്നുള്ള നീയത്ത് വേണം അല്ലേ. അപ്പൊ തക്ബീറിനോട് കൂടി തുടങ്ങുന്ന, തക്ബീർ കൊണ്ട് തുടങ്ങുന്ന, തക്ബീറത്തിൽ ഇഹ്റാം കൊണ്ട് തുടങ്ങുന്ന, ഇഹ്റാം തക്ബീറത്തിൽ ഇഹ്റാം എന്നാണ് ആദ്യത്തെ തക്ബീർ എന്ന് പറയുന്നത്. എന്താ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം എന്നാണ്. ഇതോടുകൂടി എല്ലാം നിഷിദ്ധമാണ്. ഇനി എന്റെ മുമ്പിൽ അള്ളാഹു മാത്രം, മറ്റൊരു ചിന്തയും കടന്നുവരട്ടെ. അപ്പൊ നമ്മൾ ശരിക്കും നിസ്കരിക്കുന്നവരായാൽ, നിസ്കാരത്തിൽ ലയിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹു നമ്മളെ ആക്കി തീർക്കട്ടെ. അപ്പൊ ആമീൻ വരാത്ത എന്താണ് ആമീൻ? അപ്പൊ നിസ്കാരത്തിൽ നല്ല ഖുശൂഉ് ഉണ്ടെങ്കിൽ, എന്താണ് ോടുകൂടി എന്തായിരിക്കും? അല്ലാത്ത ചിന്തകൾ അള്ളാഹു അല്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നതിനെ നമ്മൾ തടയും. അതാണ് ഈ തക്ബീറത്തിൽ ഇഹ്റാം എന്ന് പറയുന്നത്. ഇങ്ങനെ അല്ലാഹു അക്ബർ, ബാക്കിയെല്ലാം പറയിലോട്ട് തള്ളി അടി. അവസാനിക്കുള്ള ആദ്യം പ്രാരംഭ പ്രാർത്ഥന ഫാത്തിഹ എന്ന് പറയും. ഖുർആനിൽ തുടങ്ങുന്നതിൽ
ആദ്യ പ്രാരംഭ അധ്യായം അല്ലേ, ഫാത്തിഹന്ന് മനസ്സിലാകുന്നില്ലേ. അപ്പം തക്ബീർ കൊണ്ട് തുടങ്ങി മുഖ്തതമത്തുൻ അവസാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ബിത്തസ്ലീം, സലാം കൊണ്ട്. എന്തുകൊണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹ്, സലാം കിട്ടുന്നു. കറന്നു അല്ലേ, സലാം കൊണ്ട് അവസാനിക്കുന്ന. അപ്പം തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും അടങ്ങുന്ന ഒരു സംഭവമാണെന്ത്? നിസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി, ഒരു കാര്യമാണ് നിസ്കാരം. വസുമ്യത് ബിദാലിക, ഇതിന് അതുകൊണ്ട് പേര് വെക്കപ്പെട്ടു. ഈ സലാത്ത് എന്ന് പേരിടാൻ കാരണം ഇസ്തിമാലിഹ, അത് ഉൾക്കൊള്ളുന്നത് കാരണം അലസ്വല, എന്താണ് സ്വല ഉൾക്കൊള്ളുന്നത്. ഇനി ഭാഷാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സ്വലാത്ത് എന്ന് പറഞ്ഞാല് പ്രാർത്ഥനയാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ, എല്ലാ ദുആയും സ്വലാത്ത് അല്ല. സ്വലാത്തിൽ ഇസ്തിമാലിഹ അലസ്വല, അപ്പൊ ഇതില് പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് സ്വല എന്ന് പേര്. സ്വല എന്ന് പറഞ്ഞാല് ഭാഷാർത്ഥത്തിൽ ദുആ, പ്രാർത്ഥന എന്നർത്ഥം. പ്രാർത്ഥന അഞ്ചു നേരത്തെ പ്രാർത്ഥന എന്ന് പറയാറില്ലേ, അഞ്ചു നേരത്തെ നിസ്കാരത്തിന് അഞ്ചു നേരത്തെ പ്രാർത്ഥന എന്ന് പറയാം. അപ്പൊ ഇതില് പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് കാരണമാണ് സ്വല എന്ന് പേര്. വൽ മഫ്റൂദാത്തുൽ ഐനിയ, തനിച്ച ഫർദ് ആയിട്ടുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഖംസ്, എത്രണ്ണാണ് ഫർദായിട്ടുള്ള നിസ്കാരങ്ങൾ? എത്രണ്ണ? അഞ്ചെണ്ണമാണ്. ഏതൊക്കെയാണ്? ഫി കുല്ലി യൗമിം വലൈല, എന്താണ് എല്ലാ ഓരോ രാത്രിയും പകലും. യൗമ പകൽ, ലൈല രാത്രി. മഅലൂമത്തും ഫി ദീൻ, മിനൽ ദീൻ, ദീനിൽ അറിയപ്പെട്ട. ബിദ്ദറൂറ, ദീനിൽ നിർബന്ധമായിട്ടും ഇത് എല്ലാവർക്കും അറിയുന്ന, പരക്കെ അറിയുന്ന ഒരു കാര്യമാണ് അഞ്ചു നേരത്തെ നമസ്കാരം അല്ലേ. ഏത് അഞ്ചു നേരത്തെ? സ്വലാത്തുൽ മക്തൂബ, സ്വലാത്തുൽ ഖംസ്. ഫയുക്ഫറു ജാഹിദുഹ, ഫയുക്ഫറു അപ്പോൾ കാഫിറാകുന്നതാണ്. എന്താണ് ജാഹിദുഹ? അതിനെ നിഷേധിക്കും. അഞ്ചു നേരത്തെ നിസ്കാരമില്ല, നാല് നേരത്തെ നിസ്കാരമുള്ളൂ എന്നാണ്. അല്ലെ അഞ്ചു നേരം നിസ്കാരേ ഇല്ല എന്നാണ്, അല്ലെങ്കിൽ ഒരു നേരം നിസ്കാരമുള്ളൂ എന്നാണ്, അല്ലെ മൂന്ന് നേരം നിസ്കാരമുള്ളൂ എന്നാണ്. അപ്പൊ അവനെന്താണ്? കാഫിറാണ്. ഒരാളുണ്ടായിരുന്നു ശേഖനൂർ കോളേജിൽ നിന്നിട്ടാണ്, അദ്ദേഹം പറഞ്ഞു മൂന്ന് നേരം നിസ്കാരം. അപ്പൊ അയാൾ ഇസ്ലാമിൽ നിന്ന് ഓർത്താണ്, ശരിയല്ലേ? കാരണം അഞ്ചു നേരത്തെ നിസ്കാരം ഇസ്ലാമിൽ സ്ഥാപിക്കപ്പെട്ടതാണ്, സുസ്ഥാപിതമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ നിസ്കാരത്തിന്റെ രൂപം, അതിന്റെ വിശദാംശങ്ങളിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് ഫിഖ്ഹിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷെ നിസ്കാരം അഞ്ചു നേരം എന്നതിൽ എന്തില്ല? അഭിപ്രായ വ്യത്യാസം ഇല്ല. അപ്പൊ അതിന് നിഷേധിക്കുന്നവൻ എന്തായിരിക്കും? കാഫിറായി, നിഷേധിയാണ്. വലം തുജ്തമഉ ഹാദിഹിൽ ഖംസ് ലിഗൈരി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്തവർക്ക് ഈ അഞ്ചും കൂടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ പല നബിമാർക്കും അവരുടെ സമുദായങ്ങൾക്ക് ആ നബിമാർ മുഖേന നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. പക്ഷേ നമ്മുടെ നിസ്കാരം പോലെ ആയിരുന്നില്ല, ഓരോ സമുദായത്തിലും വ്യത്യസ്ത രൂപത്തിലായിരുന്നു. മാത്രമല്ല എണ്ണത്തിലും വ്യത്യാസം ഉണ്ടാകും. ഈ അഞ്ചു നേരത്തെ നിസ്കാരം കൂടി നിർബന്ധമാക്കപ്പെട്ട് നമുക്ക് മാത്രം, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം, മറ്റ് നബിമാർക്ക് ആർക്കും അഞ്ചു നേരം കൂടി നിസ്കാരം ഉണ്ടായിട്ടില്ല. ഫുരിദത്ത്, ഇത് നിർബന്ധമാക്കപ്പെട്ടു. നിർബന്ധമാക്കപ്പെട്ടു, ഇത് ഫിയാലി മജ്ബൂറാത്ത്. ഫുരിദത്ത് സ്വലാത്ത് എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗം ആയിട്ട് ഉപയോഗിക്കും അല്ലേ. ലൈലത്തൽ ഇസ്റാഇ ബഅദ നുബുവത്തി, നുബുവത്തിന് ശേഷം. നുബുവത്ത് എന്നാണായിരുന്നു? നബിക്ക് എത്ര വയസ്സിലായിരുന്നു? 40. അപ്പോ നുബുവത്തിന് ശേഷം ലൈലത്തുൽ ഇസ്റാ, ഇസ്റാഇന്റെ രാത്രി. ഇസ്റാ എന്ന് പറഞ്ഞാല് മിഅ്റാജ് ഇസ്റാ അല്ലേ, ഇസ്റാ മിഅ്റാജ് നടന്നു അല്ലേ. ഇസ്റാ രാപ്രയാണം അല്ലേ, മിഅ്റാജ് ആകാശാരോഹണം. അത് നടന്ന് റജബ് മാസം, റജബ് മാസം 27-ന് ആണ്. എന്നാണ് 27 നടന്നാ 27-ന്.
പറയുന്നല്ലേ ബിഅശരി സിനീന വസലാസത്തി അഷ്ഹുരിൻ. എന്താ അഷ്ഹുർ സിനീന പറഞ്ഞാൽ എന്താ പത്ത് വർഷം അല്ലേ. വസലാസത്തി അഷ്ഹുർ മൂന്ന് ഷഹ്റർ എന്നാണ് ഷഹ്റ് മാസം. സലാസത്തി അഷ്ഹുർ എന്ന് പറയുമ്പോൾ മൂന്ന് മാസങ്ങൾ. അഷ്ഹുർ എന്ന് പറയുമ്പോൾ ജമ്മായിട്ട് അതായത് അപ്പൊ പത്ത് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞ ശേഷം നുബുവത്തിന് ശേഷം പത്ത് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞ ശേഷം ഇസ്രായിലിന്റെ രാത്രിയിലാണ് എന്ത് നിർബന്ധമാക്കപ്പെട്ടത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ലൈലത്ത സബ വശരീന മിൻ റജബ്. റജബ് സബും വശരീന ഇരുപത്തിയേഴിന്റെ രാത്രി. അപ്പം റജബ് ഇരുപത്തിയേഴിന് ആണ് എന്ത് സംഭവിച്ചത് ഇസ്രാ മിഅ്‌റാജ്. അന്ന് അള്ളാഹുലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയുണ്ടായി. അങ്ങനെ കൊടുത്തൊരു ഗിഫ്റ്റ് ആണെന്ത് ഉമ്മത്തിന് നൽകിയൊരു ഗിഫ്റ്റാണ് ആദ്യം 50 വക്താണ് ഫർളാക്കി. പിന്നെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തിരിച്ചു പോരുകയായിരുന്നു. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാമിനെ കണ്ടെത്തി ആകാശ ലോകത്ത് വെച്ച് കണ്ടെത്തി. ആത്മാവ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ പറ്റില്ല. മൂസ അലൈഹി ഇസ്ലാമിനെ കണ്ടെത്തി മരിച്ചവരുമായിട്ട് സംവദിക്കാൻ അള്ളാഹു കഴിവെടുത്താൽ സംവദിക്കാതെ അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു തിരിച്ചു പോകാൻ പറഞ്ഞു. 50 വക്തൊന്നും നിസ്കരിക്കാൻ ഉമ്മത്തിന് കഴിയില്ല എന്നാണ്. അങ്ങനെ തിരിച്ചു പോയി. അങ്ങനെ അള്ളാഹു 5 ഉഷിരിക്കി 45 തിരിച്ചു വന്നു. അപ്പോഴും മൂസ അലൈഹി ഇസ്ലാം 45 കഴിയില്ലാന്ന്. അങ്ങനെ പല ഘട്ടങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവസാനം 5. അപ്പോഴും മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോ ഇനി എനിക്ക് പോകാൻ മടിയാണ് 5 ഘട്ടം എന്നത് വിവരിക്കുന്ന ഇത് വാതിലൊക്കെ കേട്ടു. അപ്പോ എന്താണ് 5 വക്ത നിസ്കാരം നിർബന്ധമാക്കിയത് എന്താണ് ലൈലത്തുൽ ഇസ്റാ എന്നാണ്. ഇസ്രായിലിന്റെ രാത്രി റജബ് 27 വലം തജ് സുബ്ഹ് യൗമ തിൽക്കൽ ലൈലത്തി. ആ രാത്രിയിൽ സുബ്ഹ് നിർബന്ധമായിരുന്നില്ല നിർബന്ധമാക്കപ്പെട്ടില്ല. എന്തുകൊണ്ട് ലി അദ്നി ഇല്ലാത്തത് കാരണം അൽ അൽമി അറിവ് ബി കൈഫിയത്തിഹ കൈഫിയത്ത് എന്ന രൂപം അതിന്റെ രൂപം നിസ്കാരത്തിന്റെ രൂപം ഒന്നും എങ്ങനെയാന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അന്നത്തെ സുബ്ഹി നിർബന്ധമായിരുന്നില്ല അന്ന് സുബ്ഹി നിർബന്ധമാക്കപ്പെട്ടിരുന്നില്ല. അപ്പൊ സുബ്ഹ് ആ 27 രാത്രി അന്നത്തെ ആ സുബ്ഹ് സുബ്ഹ് നിർബന്ധം ആയത് അന്നത്തെ സുബ്ഹ് നിർബന്ധം. അസ്സലാമു അലൈക്കും.